നല്ല എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഗോതമ്പ് ദോശയാണ്. അതിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഗോതമ്പ് ദോശയൊന്നും എല്ലാവർക്കൊന്നും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഗോതമ്പ് ദോശ ഇഷ്ടമല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗള് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുകയാണ്. ആ 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഞാനൊരു 2 വലിയ ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പുമാവെല്ലാം ഉണ്ടാക്കുന്ന സാധാരണ വറുത്ത്, ഇതിപ്പോൾ വറുത്ത റവയാണ്, വറുക്കാത്ത റവയും എടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നല്ല സോഫ്റ്റായിട്ടുള്ള അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അരിപ്പൊടിയും റവയും എല്ലാം നല്ലപോലെ ഗോതമ്പ് പൊടിയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഒട്ടും കട്ടയില്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് നമുക്ക് കലക്കിയെടുക്കാം. മിക്സ് ചെയ്യുമ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത്. ഇപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒട്ടും കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ദോശമാവിൻ്റെ പരുവത്തിലാണ് കലക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒട്ടും കട്ടിയില്ലാണ്ട് ഇതൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ കലക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴേ നമുക്ക് നല്ല തിന്നായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഈ മാവിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ തൈര് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ദോശമാവിൻ്റെ പരുവത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ദാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് പോലെ ഇങ്ങനെ ഇത്രയും വെള്ളത്തിൽ വേണം മാവ് ഇരിക്കാനായിട്ട്. അപ്പോഴേ നമുക്ക് നല്ല തിന്നായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ദാ ഒട്ടും കട്ടിയില്ലാതെ, കട്ടകളൊന്നും ഇല്ലാതെ, അതായത് പോലെ ഇങ്ങനെ സ്മൂത്തായിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ഇതിനി 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അതിനുശേഷം എന്താ ദോശ ഉണ്ടാക്കാനായിട്ടൊരു തവ ചൂടാക്കിയും വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഗോതമ്പ് ദോശയ്ക്കുള്ള മാവ് ഒട്ടും അത് വലിച്ചിലില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കിതുപോലെ തിന്നായിട്ടുള്ള ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ മീതെ 2 സ്പൂൺ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടുമ്പം നല്ല ടേസ്റ്റും നല്ല വാസനയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ആ ദോശ ഒരു സൈഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ സാധാരണ നമ്മുടെ ദോശയെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ദോശ ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. 2 സൈഡും നല്ലപോലെ മുരിയിച്ചെടുക്കണം എന്നുള്ളവർക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ലപോലെ മൊരിയിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഗോതമ്പ് ദോശയുടെ ഒന്നും ടേസ്റ്റൊന്നുമല്ല, നല്ല സൂപ്പർ ടേസ്റ്റാണിത്. ഇത് എത്ര തണുത്ത് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കും. ഇനിയിപ്പോൾ അതാ ബാക്കിയുള്ള മാവും കൂടെ വച്ചിട്ട് ഞാൻ ഇതുപോലെ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. നമ്മൾ ദോശ പരത്തുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ നല്ല തിന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോഴേ അത് നല്ലപോലെ നല്ല തിന്നായിട്ട് പരന്ന് വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കല്ലിൽ പെട്ടെന്ന് തന്നെ ചൂട് എല്ലാം കൂടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കല്ലിലൊന്ന് പിടിച്ചു എന്ന് വരും. അതുപോലെ തന്നെ ഓരോ ദോശയും നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം ചൂടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം പരത്തി കൊടുക്കാനായിട്ട്. തവയ്ക്ക് ചൂട് കൂടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കല്ലിൽ പിടിക്കുന്ന നമ്മൾക്ക് തിന്നായിട്ടൊന്നും പരത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചൂട് കുറച്ച് വയ്ക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് അതുപോലെ തന്നെ ഞാനിവിടെ എല്ലാ ദോശയും ഒന്ന് നല്ലപോലെ ഒന്ന് മൊരിയിച്ച് ചുട്ടെടുക്കാൻ പോവാണ്. ഇതിപ്പോൾ നമുക്ക് നേരത്തേക്ക് ചുട്ട് പ്ലേറ്റിൽ അടച്ച് വയ്ക്കാം, ഒരു കുഴപ്പമില്ല. നല്ലപോലെ എത്ര രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഗോതമ്പ് ദോശ എന്നൊക്കെ കേൾക്കുമ്പം അധികം ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് പോലെ ഇങ്ങനെ എത്ര തണുത്ത് കഴിഞ്ഞാലും, ഇതിപ്പോൾ ഞാൻ തണുത്തിട്ടാണ് ഇതിപ്പോൾ എടുക്കുന്നത്, തണുത്ത് കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്ന ദോശയാണ്. അപ്പോൾ ഈ ദോശ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനിയിപ്പോൾ ഈ ദോശയുടെ കൂടെ കൂട്ടാനായിട്ട് പറ്റിയ നല്ല ടേസ്റ്റിലുള്ളൊരു ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ്. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 10-12 അല്ലി വെളുത്തുള്ളി നല്ലപോലെ മുരിയിച്ചെടുക്കുക. അതിലേക്കൊരു 2-3 സവാള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും സവാളയും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റണം. വെളുത്തുള്ളിയും സവാളയും നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു തുടങ്ങുമ്പം അതിലേക്ക് 2 തക്കാളി ചെറുതായി മുറിച്ചത് അതും ചേർത്ത് കൊടുക്കുക. ഉള്ളിയാണ് കൂടുതലിരിക്കുന്നത്, തക്കാളി കുറച്ചേ ഉള്ളൂ. ഉള്ളി കൂടുതലും തക്കാളി കുറച്ചായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് 3 കൂടിയും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. 3 നല്ലപോലെ വഴന്ന് കഴിയുമ്പം വേണം ഇതിലേക്ക് ഞാൻ 2 വലിയ സ്പൂൺ
സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു അര സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പൊടിയുടെ പച്ചമണം എല്ലാം പോകുന്നവരേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒന്ന് ചൂടാറാനായിട്ട് ഇതൊന്ന് മാറ്റി വെക്കണം. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് വഴറ്റിയതായതുകൊണ്ട് നല്ല പെട്ടെന്ന് തന്നെ നല്ലപോലെ അരിഞ്ഞ് കിട്ടും. ഇപ്പം ദാ ഇതുപോലെ ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഈ ചട്നി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് വെള്ളം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പും എരിവും എല്ലാം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ എന്താ ഞാൻ ഇതുപോലെ തന്നെ അരച്ച് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇതിപ്പോൾ ഇങ്ങനെ അരച്ച് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചട്നി ഒന്ന് കടുക് വറുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് നേരത്തെ ഒഴിച്ച് വരുന്ന പോലെ തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ നിന്നാണ് നമ്മൾ തക്കാളി സവാള എല്ലാം വഴറ്റിയത്. അതുകൊണ്ട് കടുക് വറുക്കാനും വെളിച്ചെണ്ണ ഞാൻ എടുക്കുന്നത്. ആദ്യം കടുകിട്ട് കൊടുത്തു. കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്കൊരു വലിയ ടേബിൾ സ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്തു. ജീരകം കൂടി നല്ലപോലെ മൂത്ത് കഴിയുമ്പം രണ്ട് ചുമന്ന മുളകും കറിവേപ്പിലയും ധാരാളം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില മുളകെല്ലാം നല്ലപോലെ എണ്ണയിലൊന്ന് മൊരിയിച്ചെടുക്കണം. ആ മൊരിയിച്ചെടുക്കുന്നതിലാണ് ചട്നിയുടെ ടേസ്റ്റ് വരുന്നത്. മുളകും കറിവേപ്പിലയും നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ മുരിഞ്ഞിരിക്കുന്ന കടുക് വറുത്തെടുത്തത് നമ്മൾക്ക് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളി സവാളയെല്ലാം നേരത്തെ നമ്മൾ എണ്ണയിൽ വഴറ്റിയിട്ട് അരച്ചതായതുകൊണ്ട് ഇതിനി വേറെ ചൂടാക്കണമെന്നില്ല. നമ്മൾക്കിതുപോലെ ഇങ്ങനെ കടുക് വറുത്താൽ മതി. ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റിലുള്ള ഗോതമ്പ് ദോശയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശയും അതിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള സ്പൈസി ആയിട്ടുള്ളൊരു ടൊമാറ്റോ ചട്നിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നേരത്തെ ഉള്ള പ്രിപ്പറേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഈ ദോശയും ചട്നിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വേറെ ഏതെങ്കിലും റെസിപ്പി, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ ഡിന്നറ്, അല്ലെങ്കിൽ ഏതെങ്കിലും കറികളുടെ റെസിപ്പി, സ്നാക്സ്, പലഹാരം, അങ്ങനെ ഏതെങ്കിലും ഒരു റെസിപ്പി ആയിട്ട് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വരുന്നവരേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.